എല്ലാവർക്കും നമസ്കാരം ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭം മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വിശേഷിച്ചും നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച് മലയാള നോവലിൽ ആധുനികതാ വാദത്തിൻ്റെ മോഡേണിസത്തിൻ്റെ വരവറിയിച്ച നോവലുകളിലൊന്നാണ് ആൾക്കൂട്ടം ആനന്ദിൻ്റെ ആദ്യ നോവൽ കൂടിയാണത് ആൾക്കൂട്ടം ആദ്യ അതിൻ്റെ അമ്പതാം വാർഷികത്തിൽ ആദ്യമായി വായിക്കുന്നവർക്കും വീണ്ടും വായിക്കുന്നവർക്കും ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട് ഒന്നാമത്തത് ആൾക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായ നഗരത്തിൻ്റെ പേര് ബോംബെ എന്നായിരുന്നു എന്നാൽ ഇന്നത് ബോംബെ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതിൻ്റെ പേര് മുംബൈ എന്ന് മാറി ആൾക്കൂട്ടം ആരംഭിക്കുന്നത് ബോംബെയിലെ വളരെ പ്രസിദ്ധമായ വിക്ടോറിയ ടെർമിനസ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു തീവണ്ടി വന്നു നിൽക്കുന്ന രംഗത്തിലാണ് ഇന്ന് അങ്ങനെ ആ പേരുള്ള ഒരു സ്റ്റേഷനില്ല പകരം അവിടെയുള്ളത് ഛത്രപതി ശി ശിവാജി മഹാരാജ് ടെർമിനസ്സാണ് ഈ പേരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ബോംബെയുടെ ഭൂപ്രകൃതിയിൽ വന്ന മാറ്റത്തെയല്ല മറിച്ച് ഹിന്ദു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വവാദ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബോംബെയിലുണ്ടായ പരിവർത്തനങ്ങളുടെ കൂടി വെളിച്ചത്തിലാണ് നമ്മൾ ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ആൾക്കൂട്ടം വായിക്കുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടി പത്തു കൊല്ലം കഴി കഴിയുന്ന സന്ദർഭത്തിലാണ് ആനന്ദിൻ്റെ നോവൽ ആരംഭിക്കുന്നത് നമ്മളത് വായിക്കുന്നതാകട്ടെ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ ബോംബെ മുംബൈ ആയി മാറുന്നു വിക്ടോറിയ ടെർമിനസ് എന്ന വി റ്റി ടെർമിനസ് വി ടി സ്റ്റേഷൻ ഛത്രപതി ശിവാജി ടെർമിനസ്സായി മാറുന്നു എത്രയോ ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ബോംബെയിൽ നടന്ന് കഴിഞ്ഞു ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇന്ന് നാം ആൾക്കൂട്ടം വായിക്കുന്നത് ആൾക്കൂട്ടം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസവും അതിന് മൂന്ന് വർഷങ്ങളിൽ കാക്കനാടൻ നോവലുകളും വരുന്നതോടുകൂടി മലയാളത്തിലെ ആധുനിക നോവൽ ആധുനികത നോവൽ വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഒരു സവിശേഷമായ രീതി ആണ് ആൾക്കൂട്ടം അവതരിപ്പിച്ചത് ആൾക്കൂട്ടം വന്നപ്പോൾ ദാർശനികമായ ചർച്ചകൾ പരസ്പര ബന്ധമില്ലാത്ത കഥാപാത്രങ്ങൾ നിരന്തരമായ ചർച്ചകൾ സാധാരണ നോവലുകളിൽ പോലെ ഒരു സംഭവത്തിൻ്റെ അനുക്രമമായ വികാസം അതായത് ഈ പരമ്പരാഗത സാഹിത്യ സങ്കല്പനുസരിച്ച് പറഞ്ഞാൽ ഗർഭവിമർശ നിർവഹണ സന്ധികളൊന്നുമില്ലാതെ പഞ്ചസന്ധികളൊന്നും കൂടാതെ കഥ ഒരിടത്ത് തുടങ്ങുകയും ഒന്നുമല്ലാതെ പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ അവസാനിക്കുകയും ചെയ്യുന്ന നിരന്തരമായ ചർച്ചകൾ നിറഞ്ഞ ഈ പുസ്തകം വായനക്കാരെ അത്ഭുതപ്പെടുത്തി അത് ഒരുപാട് പരാതികളും വിമർശനാരോപണങ്ങളും ആൾക്കൂട്ടത്തിനെതിരെ ഉണ്ടായി അതിന് പ്രധാനപ്പെട്ട ഒന്ന് അത് വിരസമാണ് ഇപ്പോഴും ആൾക്കൂട്ടം വളരെ വിരസമാണ് വായിക്കാൻ പറ്റില്ല അത് ബോറടിക്കും പിന്നെ ദാർശനികത കുത്തിച്ചെലുത്തിയ പുസ്തകമാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ധാരാളമായി ഉയർന്നു കേട്ടു പ്രധാനപ്പെട്ട വിമർശകർ പോലും അത് ഉന്നയിച്ചിട്ടുണ്ട് അതിനപ്പുറം ബോംബെ എന്ന് പറഞ്ഞ നഗരം പലപ്പോഴും മലയാള നോവലിൽ പലതവണ പശ്ചാത്തലമായി വന്നിട്ടുണ്ട് ബോംബെ പശ്ചാത്തലമായി വന്ന ഒരു മലയാളത്തിലെ ആദ്യ നോവലായ ഇന്ദുലേഖ തന്നെ ബോംബെയെക്കുറിച്ചുള്ള വിശദമായ വർണ്ണന നടത്തുന്ന അവതരിപ്പിക്കുന്ന ബോംബെയിൽ കഥയിലെ ചില സന്ദർഭങ്ങൾ നിർണായകമായ സന്ദർഭങ്ങൾ ബോംബെയിൽ നടക്കുന്ന നോവലാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരവും കൊളോണിയൽ ശക്തി കേന്ദ്രവുമായ ബോംബെ മലയാള നോവലിനെയും എന്നെ ബാധിച്ചിരുന്നു പിന്നീടാകട്ടെ പിന്നീട് ബോംബെ കേന്ദ്രമാക്കി ഉണ്ടായ ഒരു നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എസ് കെ പൊറ്റക്കാട്ട് എഴുതിയ മൂടുപടം എന്ന നോവല ഒരു ഹിന്ദു മുസ്ലിം ലഹളയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ നോവൽ ബോംബെ അവതരിപ്പിക്കുന്നത് മലയാളി ധാരാളമായി തൊഴിലന്വേഷിച്ച് ആഭ്യന്തര കൂടിയേറ്റക്കാരായി ബോംബെയിൽ പോവുകയും ബോംബെയിലെ ജനസംഖ്യയുടെ ബോംബെയുടെ ജനസംഖ്യാ ഭൂമിശാസ്ത്രത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറുകയും ചെയ്തു ധാരാളം മലയാളികൾ ഇന്നും ഉണ്ട് ബോംബെയിലെ മലയാളി സമാജമൊക്കെ വളരെ പ്രസിദ്ധമായ സംഘടനകൾ അമ്പത് വർഷമായിട്ട് ഒരു മാസിക പോലും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇങ്ങനെ ബോംബെ കേരളീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആ നഗരം കേരളീയ ജീവിതത്തിൻ്റെ ഭാഗമല്ല ഇന്ത്യയുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കൊൽക്കത്തയും ചെന്നൈയും ഡൽഹിയും മഹാനഗരങ്ങളാണെങ്കിൽ പോലും ബോംബെക്ക് സവിശേഷമായ ഒരു സാഹിത്യസ്ഥാനമുണ്ട് ഒട്ടേറെ ബോംബെ നോവലുകൾ നമുക്ക് സാഹിത്യത്തിൽ കാണാം മറാഠിയിലോ മറ്റ് ഹിന്ദിയിലോ ഉള്ള നോവലുകൾക്ക് പുറമേ നമുക്ക് പരിചയമുള്ളത് ഇംഗ്ലീഷിൽ വരുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ ധാരാളം മിഡ് നൈറ്റ് ചിൽഡ്രൻ മുതലുള്ള എത്രയോ നോവലുകൾ ബോംബെ നോവലുകൾ എന്ന് പറയാവുന്ന ഒരു പ്രത്യേക ജനുസ് തന്നെ വികസിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ റോഹിൻ്റൺ മിസ്ത്രിയുടെ നോവലുകൾ ഉദാഹരണം സൽമാൻ റുഷ്തി ഉദാഹരണം അങ്ങനെ എത്രയോ നോവലിസ്റ്റുകൾ നമുക്ക് അരവിന്ദ് അടിക ഒരുപാട് പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അബ്ബാസിനെ പോലുള്ള നോവലിസ്റ്റുകൾ നേരത്തെ തന്നെ ബോംബെയെ കേന്ദ്രമാക്കി എഴുതിയിരുന്നു മലയാളത്തിൽ ബോംബെ നഗരത്തെ കേന്ദ്രമാക്കി വരുന്ന റിയലിസ്റ്റുകളുടെ ആദ്യ ഹിന്ദുലേഖയ്ക്കും മൂടുപടത്തിനും ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ ഒരു പക്ഷേ ബോംബെയെ കേന്ദ്രമാക്കി മലയാളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ആൾക്കൂട്ടം അങ്ങനെ മെട്രോപൊളിറ്റൻ എക്സ്പീരിയൻസിൻ്റെ കോസ്മോപൊളിറ്റൻ എക്സ്പീരിയൻസ് മഹാനഗരാനുഭവത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് ആധുനികത നോവലിൽ ഉണ്ടായിരുന്ന അസ്തിത്വവാദം മനുഷ്യൻ്റെ സ്വത്വത്തെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ അന്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ തികഞ്ഞ രാഷ്ട്രീയധ്വനികളോടുകൂടി അവതരിപ്പിച്ച നോവൽ കൂടിയാണ് ആൾക്കൂട്ടം ആൾക്കൂട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ പത്തിന് ശേഷമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് രണ്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി തുടങ്ങി ജൂൺ ഒമ്പതിനാണ് അവസാനിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു അതേസമയം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിറന്നതിന് ശേഷ സംസ്ഥാനം പറഞ്ഞതിന് ശേഷമുള്ള തെര ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ും അപ്പം ഈ സവിശേഷമായ രാഷ്ട്രീയ സന്ധിയിലാണ് ആൾക്കൂട്ടത്തിൻ്റെ ആരംഭം ആൾക്കൂട്ടം അവസാനിക്കുന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഈ പൊതു അതായത് മൂന്നാം ലോകസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെയും ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഈ നോവൽ അവസാനിക്കുന്നത് നോവലിന് കഥ എന്നൊന്നും വിശേഷിച്ച് പറയാനില്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ജീവിത പ്രതീക്ഷകളോടുകൂടി തൊഴിൽ അന്വേഷിച്ചും തൊഴിലെടുക്കുന്നതിനും ഒക്കെ വേണ്ടി ഈ മഹാനഗരത്തിലേക്ക് വന്ന ഒരു സംഘം ആളുകളുടെ കഥയാണ് ഈ നോവൽ പറഞ്ഞു അവരുടെ കഥകളല്ല മറിച്ച് അവരുടെ ചിന്തകൾ അവരുടെ നടപ്പുകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആഖ്യാനം എന്ന് വേണം ഇതിനെ വിളിക്കേണ്ടത് ആനന്ദ് തന്നെ ഇത് ഒരു നോവലാണോ എന്ന് സംശയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എൺപത്തിരണ്ടിൽ സച്ചിദാനന്ദൻ പത്രാധിപരായിട്ടുണ്ടായിരുന്ന ഉത്തരം എന്ന് പറഞ്ഞ എന്ന് പേരുള്ള ലിറ്റിൽ മാഗസിനിൽ സച്ചിദാനന്ദൻ ആനന്ദുമായി ദീർഘമാര് സംഭാഷണം നടത്തിയിട്ടുണ്ട് പിൽക്കാലത്തത് സംഭാഷണങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകമായും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ സച്ചിദാനന്ദനോട് ആനന്ദ് പറയുന്നത് ആൾക്കൂട്ടം എഴുതിയത് സ്വാതന്ത്ര്യം കിട്ടി പത്തു കൊല്ലമായപ്പോൾ താൻ തൊഴിലന്വേഷിച്ച് ബോംബെയിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം തിരുവനന്തപുരം എൻജിനീയറിങ് കോളേജിൽ നിന്ന് എൻജിനീയറിങ്ങിൽ ബിരുദം നേടി ജോലി കിട്ടി ബോംബെയിലെത്തുന്നു പിന്നീട് അമ്പതുകളുടെ അവസാനവും അറുപതുകളിലുമായി കുറേ വർഷങ്ങൾ ബോംബെയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ കാലത്തെ മൊത്തം രാഷ്ട്ര കാലാവസ്ഥ എന്ന് പറയുന്നത് ആളുകൾ തൊഴിലന്വേഷിച്ചു പോകുന്നു കൊളോണിയലിസം അങ്ങോട്ട് അവസാനിച്ച് സ്വാതന്ത്ര്യം നേടിയെങ്കിലും രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളൊന്നും നിലവിൽ വന്നില്ല പകരം അഴിമതിയും കെടുകാര്യസ്ഥതയും അധികാരവൽക്കരണവും വല്ലാതെ കണ്ടു കൂടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ കൂടുതൽ നന്നായി ജീവിക്കാനും നമ്മുടെ പൂർണ്ണമായി സ്വതന്ത്ര വ്യക്തിത്വങ്ങൾ വികസിപ്പിച്ചെടുക്കാനും കൂടുതൽ മികച്ച ഭാവിയിലേക്കും നീങ്ങാനുമുള്ള ആവശ്യങ്ങൾ ധാരാളമായി അന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അതൊരു ശീലമായി മാറുകയും ജനങ്ങൾ അവയിൽ നിന്ന് കൂടുതൽ വികസിക്കേണ്ടതിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും പകരം വെറും അതിൽ നിര അതിൽ നിന്ന് പിൻവാങ്ങി നിരാശരായി ഒരു വെറും ഒരാൾക്കൂട്ടമായി മാറുന്ന കാഴ്ചയാണ് താൻ ബോംബെയിൽ കണ്ടത് എന്നാണ് ആനന്ദ് ആ അഭിമുഖത്തിൽ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിയ പുതുതായി കൊളോ മൂന്ന് 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 നൂറ്റാണ്ട് കാലത്തെ അധിനിവേശത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ജനത സ്വാതന്ത്ര്യം കിട്ടരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിമോചന സമരങ്ങളിലൊന്നും നയിച്ചുകൊണ്ട് സ്വതന്ത്രരായി തീർന്ന ഒരു ജനത പെട്ടെന്ന് പൊടുന്നനെ ആശകളൊന്നുമില്ലാത്ത നിരാശയിൽ തന്നെ മുഴുകുന്ന ഒരാൾക്കൂട്ടമായി സ്വയം പിൻവാങ്ങുന്ന അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനാണ് താൻ ഈ നോവൽ എഴുതി തുടങ്ങിയത് അതിനുവേണ്ടി കുറേ ആളുകളെ വ്യത്യസ്ത ശ്രേണികളിൽ നിന്നും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ സങ്കല്പിക്കുകയും അവർ തമ്മിലുള്ള ചർച്ചകളുടെ രൂപത്തിൽ ഈ നോവൽ താൻ ആഖ്യാനം ചെയ്യുകയുമാണ് ചെയ്തത് ഇത് ഇന്നെ എന്ന് വിളിക്കാമോ ഇത് നോവലായിട്ടല്ല ഞാൻ എഴുതി തുടങ്ങിയത് ഈ വ്യത്യസ്തങ്ങളായ കുറേ നറേറ്റീവുകൾ കുറേ ആഖ്യാനകങ്ങൾ ചേർത്തു അത് ഒരു കഥാപാത്രങ്ങളായി ആളുകളെ സങ്കല്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കഥയും ഉണ്ടായി അങ്ങനെ അത് ഒരു നോവലായി മാറി എന്ന് ആനന്ദ് പറയുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഏഴില് കേരള സംസ്ഥാന പിറവിയുടെ അമ്പതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല ഒരു സുവർണ്ണ കേരളം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അതിന് മലയാള സാഹിത്യത്തെ കുറിച്ച് നടത്തിയൊരു ഒരു ഏതാനും പേർ നടത്തിയൊരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ ആനന്ദിൻ്റെ ഒപ്പം ഒരു പ്രഭാഷകനായി ഞാൻ പങ്കെടുത്തിരുന്നു ആ പ്രഭാ ആ അന്ന് നടന്ന പ്രഭാഷണൽ ആനന്ദ് താൻ ആദ്യമായി അമ്പത് കൊല്ലം മുമ്പ് കേരള പിറവിയുടെ വർഷത്തിൽ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി ജീവിതം അവസാനിച്ച് ബോംബെയിൽ തൊഴിൽ തേടാൻ എത്തിയതും അവിടെ വെച്ച് തൻ്റെ ആദ്യത്തെ നോവൽ എഴുതിയതിൻ്റെ പശ്ചാത്തലം പിന്നീട് ആ വർഷങ്ങളെ പശ്ചാത്തലമാക്കി പിന്നീട് നോവൽ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ബോംബെയിലെത്തിയപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരെ ബോംബെയിലെ ജീവിതത്തിന് വേണ്ടി കൂട്ടുവിളിച്ചെടുത്ത് തുടങ്ങുന്നു എൻ ആ നോവലിൻ്റെ കഥ അവിടെ ഇത് യഥാർത്ഥ മനുഷ്യർ തന്നെയാണ് യഥാർത്ഥ മനുഷ്യരെ കേന്ദ്രമാക്കി ഞാൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ആനന്ദ് പറയുന്നത് ഈ ആനന്ദ് സച്ചിദാനന്ദനുമായുള്ള അഭിമുഖത്തിനും അദ്ദേഹം ഇത് തനിക്ക് പരിചയമുള്ള ഏതാനും സുഹൃത്തുക്കളുടെ മാതൃകയിലാണ് ഈ നോവൽ എഴുതിയതെന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴുതിൽ തന്നെ അദ്ദേഹം പരിണാമത്തിൻ്റെ ഭൂതങ്ങൾ എന്ന പേരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു പരിണാമത്തിൻ്റെ ഭൂതങ്ങളുടെ പ്രത്യേകത അത് യാത്രാവിവരണവും ഓർമ്മക്കുറിപ്പും നോവലും എല്ലാം ചേർന്ന പത്രക്കട്ടിങ്ങുകളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വിചിത്രമായ ഘടനയുള്ള നോവലാണ് അതിൻ്റെ രൂപത്തിൽ പോലും രൂപകൽപ്പനയിൽ പോലും സാധാരണ നോവലിനെ വെല്ലുവിളിക്കുന്ന നോവലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന പരിണാമത്തിൻ്റെ ഭൂതങ്ങളെ ശരിക്ക് സ്മാഖ്യായിക എന്നാണ് ശരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ യാ ഈ യാത്രയും സ്മരണയും പിന്നെ ആഖ്യാനകവും കൂട്ടിച്ചേർത്തതും ആഖ്യായികയും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ സ്മാഖ്യായിക എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം ഈ പരിണാമത്തിൻ്റെ ഭൂതങ്ങളുടെ തുടക്കത്തിൽ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ എത്തിച്ചേരുന്ന കഥയാണ് പറയുന്നത് അവിടെ അദ്ദേഹം പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് അമ്പത്തിയേഴിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഞാൻ ഒരു നോവൽ എഴുതിയുണ്ടായി ആൾക്കൂട്ടം എന്നു പേര് പറയുന്നില്ല പക്ഷെ നമുക്കറിയാം അത് ആൾക്കൂട്ടമാണ് പക്ഷേ അതിലെ കഥാപാത്രങ്ങൾ അതൊരു ഫാൻറ്റസി ആയിരുന്നു രാജ്യം തന്നെ ഒരു ഫാൻറ്റസിയിലേക്ക് മുഴുകുന്ന കാലത്ത് അതൊരു ഫാൻറ്റസി ആയിരുന്നു എന്നാണ് ആനന്ദ് പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥ കഥാപാത്രങ്ങൾ യഥാർത്ഥ മനുഷ്യർ കഥാപാത്രങ്ങളായി തീർന്നത് എന്നുള്ള ആദ്യത്തെ വാദം അദ്ദേഹം പിന്നീട് തിരസ്കരിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ ഇത് യഥാർത്ഥ മനുഷ്യരാണോ അല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഈ ബോംബെ നഗരത്തിലെ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന ഈ മനുഷ്യർ രാജ്യം തന്നെയായി സ്വാതന്ത്ര്യം കിട്ടി പത്തു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കൊടിയ നിരാശയിലേക്ക് അധികാരവൽക്കരണത്തിലേക്ക് യുദ്ധത്തിലേക്ക് അവസ അമിതമായ ദേശീയതാവാദത്തിലേക്ക് ഭ്രാന്തമായ നാഷണലിസത്തിലേക്ക് ചെന്നുവീണ് അവസാനം അത് മിലിറ്ററിസത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിൽ അവ ആണ് ഈ നോവൽ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മനുഷ്യരുടെ അന്യവൽക്കരണത്തിൻ്റെയും സ്വത്ത് പ്രതിസന്ധിയുടെയും ലോകം അപരിചിതമായ ഒരു ശൈലിയിൽ അപരിചിതമായ രൂപഘടനയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആൾക്കൂട്ടത്തിൻ്റെ പ്രത്യേകത അത് മലയാള നോവലിലെ ചരിത്രത്തിലെ വ്യത്യസ്ത ലായ ആഖ്യാന ശൈലികളെ എല്ലാം വെല്ലുവിളിക്കുകയും നോവലിൻ്റെ രൂപത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിക്കപ്പെട്ടുള്ള സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടാണ് ആൾക്കൂട്ടം പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ പത്തിന് നടക്കുന്ന ഈ ആഖ്യാനകത്തിൽ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ അവർ തൊഴിൽ തേടി വന്നവരാണ് അവിടെ ജോലി ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യത്തെ ഈ സ്വത്വത്തെയും കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകളിൽ അവർ മുഴുകുന്നു അത് സത്യത്തിൽ ബോംബെ എന്ന നഗരം ആ നിമിഷത്തിൽ ബോംബെ എന്ന് പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ നഗരമാണ് സ്വാതന്ത്ര്യാനന്തര ബോംബെ പൊടുന്നനെ സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രം തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ തന്നെയായി മാറുന്നു അങ്ങനെ ആൾക്കൂട്ടം എന്ന നോവലിനെ സ്വാ കൊളോണിയൽ ഇന്ത്യയുടെ പോസ്റ്റ് പോസ്കോണോണിയനേഷനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിട്ട് കൂടി അധിനിവേശാനന്തര രാഷ്ട്രസ്വരൂപത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ദാർശനികമായൊരു ചർച്ചയായി കൂടി നാം കാണേണ്ടതുണ്ട് സ്വാതന്ത്ര്യം സ്വത്വം അന്യവത്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് ആ നോവൽ രാഷ്ട്രീയ ധ്വനിയോടുകൂടിയും തികഞ്ഞ ചരിത്രബോധത്തോടു കൂടിയും കൈകാര്യം ചെയ്ത് അതിനു മുമ്പുള്ള നോവലുകളോ അതിന് പിന്നീട് പുറത്തു വന്ന നോവലുകളോ ആധുനിക ദ നോവലുകൾ ഈ ഇത്തരം വിഷയങ്ങളെ വളരെ വ്യക്തികേന്ദ്രിതമായി മാത്രം ചിത്രീകരിച്ചപ്പോൾ ആനന്ദ് അവയെ വ്യക്തി കേന്ദ്രിതമാക്കുകയല്ല മറിച്ച് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി രാഷ്ട്രീയ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിർത്തി വളരെ താത്വികമായി വിശകലനം ചെയ്യാനാണ് ആൾക്കൂട്ടത്തിൽ ശ്രമിച്ചത് ആൾക്കൂട്ടത്തിലെ കഥാപാത്രങ്ങൾ നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കഥാപാത്രങ്ങളാണുള്ളത് ഒട്ടേറെ മറ്റ് കഥാപാത്രങ്ങളുണ്ട് വന്നു പോകുന്നവരാണ് കഥാ ഈ ആഖ്യാനകത്തിൻ്റെ നിർവഹണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന കഥാപാത്രങ്ങൾ സുനിൽ കുമാർ ഘോഷ് അദ്ദേഹം ബംഗാളിയാണ് ബംഗാളിയിൽ നിന്ന് വന്ന് ബോംബെയിലെ മിർച്ചന്താണി എന്ന കമ്പനിയുടെ എവർ ബ്രൈറ്റ് എന്ന പെയിൻറ് കമ്പനിയിൽ സ്റ്റെനോഗ്രാഫറായി ജോലി നോക്കുന്നതാണ് മുപ്പത് വയസ്സിൽ താഴെയാണ് സുനിൽ കുമാർ ഘോഷിൻ്റെ പ്രായം സുനിൽ അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരം നേടിയതിൽ വളരെയധികം ആനന്ദത്തോടുകൂടി ലോകത്ത് വിപ്ലവം വരും പറഞ്ഞ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റായിട്ടുള്ള പത്തൊമ്പതുകാരനായ ചെറുപ്പക്കാരനാണ് ജോസഫ് ആ ജോസഫ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പറഞ്ഞുതന്നെ ഒരു തൊഴിൽ തേടി തൻ്റെ വീട്ടിലെ വലിയ ദാരുണമായ ദാരിദ്ര്യവും ദാരുണമായ ജീവിത സാഹചര്യങ്ങളാണ് സഹോദരിക്ക് ക്ഷയരോഗമാണ് അങ്ങനെയുള്ള വളരെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുടുംബം നോക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ തേടി ബോംബയ്ക്ക് ബോംബെയിലെത്തിച്ചേരുന്നു യാദൃശികമായി സുനിലിനെ കണ്ടുമുട്ടി സുനിലിൻ്റെ ഒപ്പം ലൗജിൽ താമസം തുടങ്ങും അതുകഴിഞ്ഞാൽ പ്രേം എന്നൊരു കഥാപാത്രമുണ്ട് വെസ്റ്റേൺ റെയിൽവേയിൽ ഡ്രാഫ്റ്റ്സ്മാനായി നോക്കുന്ന ജോലി നോക്കുന്ന പ്രേം ശരിക്കും ബോംബെക്കാരൻ തന്നെയാണ് ബോംബെയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഒരിടത്ത് ആണ് അദ്ദേഹം ജനിച്ചത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള മുസ്ലിമായ കവി ഹിന്ദുവായ സ്ത്രീയെ വിവാഹം കഴിച്ചതിൽ അരിശം വന്ന മതഭ്രാന്തുള്ള ജനങ്ങൾ അവരുടെ വീട് തീവച്ചു അമ്മ മരിച്ചു അതോടെ അച്ഛൻ എവിടേക്കെന്നില്ലാതെ അപ്രത്യക്ഷനായി അങ്ങനെ അനാഥനായി വളർന്ന് ഇന്ത്യൻ റെയിൽവേലിൽ ഡ്രാഫ്സ്മാനായി തീർന്ന ഒരാളാണ് പ്രേം സ്വയം അപരിചിതനായി തോന്നുന്ന ഒരിടത്തും ഉറച്ചു നിൽക്കാനാവാത പിന്നീട് തൻ്റെ ജോലി എന്നെ ഉപേക്ഷിച്ച് വെറും ആക്രക്കച്ചവടക്കാരനും ഡിബാവാലയും ഒക്കെയായി മാറി ഒരിടത്തും നിൽക്കാനാവാത്ത സ്വന്തം സ്വത്തുമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അന്യവത്കരിക്കപ്പെട്ട ഒരാളാണ് പ്രേം വായനക്കാരൻ്റെ സഹാനുഭൂതി നിരന്തരമായി നേടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മൂന്നാമത്തെ പ്രധാന കഥാപാത്രം സുന്ദർ എന്നൊരാളാണ് സുനിലിൻ്റെ ഒപ്പം മിർച്ചാനി കമ്പനിയിലെവർബ്രൈറ്റ് കമ്പനി ജോലി ചെയ്യുന്നു ആ സുന്ദറിന് ജീവിതം ഉത്കർഷയച്ചാണ് ലഹോറിൽ നിന്ന് വന്നയാളാണ് വിഭജനത്തിന് മുമ്പ് തന്നെ ബോംബെയിലെത്തിയ സുന്ദർ എങ്ങനെയും മുപ്പത് വയസ്സിൽ താഴെയാണ് സുനിലിൻ്റെയും പ്രായം എങ്ങനെയും ജീവിതത്തിൽ ഉയരണമെന്ന സാമൂഹ്യ സാമൂഹ്യോത്കർഷബോധത്തോടുകൂടി പടിപടിയായി ഉയരുകയും ഒടുവിൽ ധനികനായി തീരുകയും ചെയ്യുന്ന സുന്ദർ ജീവിതം ഈ തൻ്റെ ഉത്കർഷേച്ചുകൊണ്ടൊന്നും നേടിയില്ല എന്ന അവസ്ഥയിലാണ് എന്നാൽ ആ ഉത്കർഷേച്ച കൈവെടിയാൻ തയ്യാറാവുന്ന ആളല്ല വളരെ പ്രായോഗികമായി ജീവിതത്തെ സമീപിക്കുകയും ഈ രാഷ്ട്രത്തെയോ രാഷ്ട്രീയത്തിൻ്റെ അന്ധമായ വളർച്ചകളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുന്ദർ മൂന്നാം നാലാമത്തെ പ്രധാന കഥാപാത്രം രാധാ എന്ന ക്ലാർക്കാണ് വെസ്റ്റേൺ റെയിൽവേയിൽ പ്രേമിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് രാധ വീട്ടിലെ അച്ഛൻ പെൻഷനായ ആളാണ് വീട്ടിൽ കടുത്ത പ്രയാസങ്ങളുണ്ട് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന രാധ അവർക്ക് ആരെയെങ്കിലും സ്നേഹിക്കണം എന്ന് പോലും ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നൊന്നും സാധ്യമല്ലാത്ത വിധം ദാരിദ്ര്യം നിറഞ്ഞ ഭാരം നിറഞ്ഞ ജീവിതം വരട്ടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് രാധ മറ്റൊരാൾ ഈ മെർച്ചന്താണി കമ്പനിയിൽ സുനിലിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ വന്ന ലളിത എന്ന മലയാളി പെൺകുട്ടിയാണ് ലളിതയ്ക്ക് ആരുമില്ല നാട്ടിൽ വേരുകളൊന്നുമില്ല അച്ഛൻ ഈ മിർച്ചന്താണിയുടെ ഡ്രൈവറായിരുന്നതുകൊണ്ട് അവിടെ ജോലി കിട്ടി അങ്ങനെ രാധക്കുറുപ്പ് ആ അച്ഛന് വയ്യാതായപ്പോൾ അച്ഛൻ ശുപാർശ പറഞ്ഞ് ഇവിടെ ജോലി വാങ്ങിക്കൊടുത്ത കുറേ നാൾ കഴിഞ്ഞിട്ട് രാധ ലളിത ആ സ്ഥാപനത്തില് തുടരുന്നു സുനിൽ ജോലി നഷ്ടപ്പെടുന്നു ഈ കഥയിലൂടെ ഈ പല സ്ഥലങ്ങളിൽ വെച്ച് യാദർച്ഛികമായി ഇവർ പരസ്പരം പരിചയപ്പെടുകയും നിരന്തരമായി ബോംബെയുടെ അവസ്ഥയെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും സ്വത്വത്തെക്കുറിച്ചും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിരന്തരമായി സംസാരിക്കുകയും ചെയ്യുന്നു ഈ സംഭാഷണങ്ങളാണ് ഈ ദാർശനിക ചർച്ചകളാണ് ആൾക്കൂട്ടത്തിൻ്റെ കാതൽ ഈ ചർച്ചകളിലൂടെ നാം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലെത്തിച്ചേരുന്നു ഒന്ന് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ് അത് ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ കൊളോണിയലിസത്തെ തകർത്തിട്ട് നമ്മൾ ഒരു സ്വാതന്ത്ര്യം നേടുന്നു അത് ആ സ്വാതന്ത്ര്യം വ്യക്തിപരവും സാമൂഹികവുമായ ആ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായ ആ സ്വാതന്ത്ര്യം ജനതയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അത് ജനതയെ വിമോചിപ്പിക്കുന്നതിലല്ല മറിച്ച് മുഖമില്ലാത്ത ഒരാൾക്കൂട്ടമായി സ്വന്തം നിരാശകളെ ഒരു മേൽവസ്ത്രം പോലെ അണിഞ്ഞ് ഞങ്ങളിങ്ങനെ മാത്രമാണ് ഞങ്ങൾ മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് വ്യക്തിത്വമേ ഇല്ല ഈ സ്വാതന്ത്ര്യം പോലും ഭാരമേറിയതാണെന്ന് വിശ്വസിക്കുന്ന ഒരു നിർജീവ ജനതയെ സൃഷ്ടിക്കാനാണ് ആ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തിപ്പെട്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അതിനാണ് ശ്രമിച്ചത് അത് ഒരു കഥാപാത്രം പറയുന്നുണ്ട് സുനിൽ തന്നെ പറയുന്നു ജാതിയെ ഇല്ലാതാക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചത് പക്ഷെ പകരം സംഭവിച്ചതോ ജാതിയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജാതി ബ്രാഹ്മണനും ക്ഷത്രിയനും ഒക്കെയുള്ള ജാതി ശ്രേണിയുടെ സ്ഥാനത്തേക്ക് മന്ത്രിമാരും മറ്റധികാരികളും കയറി വന്നു അതൊരു ജാതി ശ്രേണിയായി മാറുന്നു ആ ഗാന്ധിജി ആൾക്കൂട്ടം എന്ന ആയുധത്തെയാണ് ഉപയോഗിച്ചത് ആൾക്കൂട്ടം എന്ന ആയുധത്തിൻ്റെ ഇരയായി അദ്ദേഹത്തിന് മാറേണ്ടി വന്നു ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിന് സംഭവിച്ചത് രാഷ്ട്രം അനുനിമിഷം കറപ്റ്റായ ഒരു മെഷീനായി ഒരു യന്ത്രമായി മാറുകയും ആളുകളെ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒന്നായി തീരുന്നു എന്നുള്ളതാണ് നോവലിലെ പ്രധാന വാദങ്ങളിലൊന്ന് ഇതിൻ്റെ പ്രതീകമാണ് നഗരം ഈ നഗരം ബോംബെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ കൂടെ പ്രതീകമായി തീരുകയാണ് ആൾക്കൂട്ടത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ കാര്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എപ്പോഴും ഒരു 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 ബൈനറി ഉണ്ട് ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് നഗരം ഗ്രാമം ആത്മാവ് ശരീരം എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ഗാന്ധിജിയും നെഹ്റുവും പോലുള്ള വലിയ നേതാക്കൾ ഇന്ത്യയുടെ ശക്തി ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞു എൻ്റെ കാരണം നഗരങ്ങളെപ്പോഴും അധിനിവേശ ബ്രിട്ടീഷ് അധിനിവേശ ശക്തിയുടെ ആസ്ഥാനങ്ങളായിരുന്നു അപ്പോൾ അതിനെതിരെ ഗ്രാമങ്ങളുടെയും അവയുടെ പൗരാണിക പാരമ്പര്യത്തെയും പുനർജീവിപ്പിച്ച് ആ ശക്തി ഉണർത്തിയെടുത്ത് രാഷ്ട്രങ്ങളെ ഭാവിയിൽ പുനർനിർമ്മിക്കുക ഗ്രാമങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ ഗ്രാ നഗരങ്ങളെ പുനർനിർമ്മിക്കാനാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ജവഹർലാൽ നെഹ്റു ആകട്ടെ ഈ നഗരങ്ങളെ ആധുനികത്വത്തിൻ്റെ മോഡേണിറ്റിയുടെ ഉജ്ജ്വലത ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങൾക്ക് നൽകുന്ന അവ പ്രധാനം ചെയ്യുന്ന ആ ഉജ്ജ്വലതയുടെ സന്ദേശം നൽകുന്ന സ്ഥലങ്ങളായാണ് നഗരത്തെ കണ്ടത് മാത്രമല്ല ഫാക്ടറികൾ നിറഞ്ഞ നഗരങ്ങളെ ആധുനികത്വത്തിൻ്റെ മോഡേണിറ്റിയുടെ ക്ഷേത്രങ്ങളായി പുരോഗതിയുടെ ക്ഷേത്രങ്ങളായി നെഹ്റു കണ്ടു ഈ പുരോഗതിയുടെ ക്ഷേത്രങ്ങൾ സത്യത്തിൽ ഗുമസ്തന്മാരെയും നിരാശരായ ഇടത്തരക്കാരെയും വളർച്ചയില്ലാത്തവരെയും സൃഷ്ടിച്ചു ഒരു വളരെ ചെറിയ വിഭാഗം വലിയ പണക്കാരെയും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ഇടത്തരക്കാർക്കിടയിൽ കിടക്കുന്ന പരമദരിദ്രരായ മനുഷ്യരെയും സൃഷ്ടിക്കുകയാണ് രാഷ്ട്രം ചെയ്തത് രാഷ്ട്രത്തിൻ്റെ അന്ധമായ ഭാവനകളുണ്ട് അന്ധമായ ദേശീയതാവാദം ഇത്തരം സാധാരണ മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ ഇഷ്ടികകളാക്കി അതിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു അയഥാർത്ഥ രൂപമായി മാറുകയും ചെയ്തു ഇതാണ് ആൾക്കൂട്ടം ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഇത്തരമൊരു സ്വരൂപത്തിൽ അതായത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇത്തരമൊരു അധിനിവേശാനന്തര രാഷ്ട്ര സ്വരൂപത്തിൽ വ്യക്തിയുടെ സ്വത്വം ഏത് വിധമാണ് ഉണ്ടാവുക എന്തായിരിക്കും ആ സ്വത്വത്തിൻ്റെ സ്വഭാവം സ്വത്തും ഐഡൻറ്റിറ്റി സ്വത്വത്തെക്കുറിച്ച് സ്വത്തും സ്റ്റാറ്റിക്കായ സ്ഥിരതയുള്ള ഒരു വസ്തുവല്ല പഴയ സ്വത്വ സങ്കല്പം സ്ഥി ഒരാളുടെ സ്വത്വം എന്ന് പറയുന്നത് വളരെ സ്റ്റാറ്റിക്കായിട്ട് ഉറപ്പോടുകൂടി ഇങ്ങനെ ഇരിക്കും ജനിക്കും തമ്മിൽ മരിക്കുന്നത് വരെയും ഉള്ള ഒരു സ്വത്വമാണ് അയാളുടെ മതമോ ഭാഷയോ ജാതിയുമൊക്കെയാണ് സ്വത്വത്തെ നിർണയിക്കുന്നത് എന്നാണ് സങ്കല്പിക്കപ്പെട്ടത് ഇന്ന് അങ്ങനെയല്ല സ്വത്വം ഒരു പ്രവാഹമാണ് നിരന്തരമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും രൂപപരിവർത്തനത്തിന് വിധേയമാകുന്നതുമായ ഒന്നാണ് സ്വത്വം അങ്ങനെയുള്ള സ്വത്വങ്ങൾ ഈ വ്യക്തിയുടെ സ്വത്വം വലിയ ക്രൈസിസ് നേരിടുക വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് കാരണം അവർ അവരന്യവത്കരിക്കപ്പെടുന്നതാണ് അവരവർ സമൂഹത്തിൽ നിന്ന് അവരെ എസ്ട്രെയിൻസ്ഡായി മാറുന്നത് എന്തുകൊണ്ടാണ് എസ്ട്രേഞ്ച്ഡ് ആവുന്നത് എസ്ട്രെയിൻസാവുന്നത് കാരണം അവരുടെ തൊഴിൽ നാം നമ്മുടെ വിമോചിപ്പിക്കാനായി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായി നാം രൂപപ്പെടുത്തിയ തൊഴിലുകൾ സംസ്കാരങ്ങൾ നമ്മുടെ ഉൽപ്പാദന സമ്പ്രദായങ്ങളെല്ലാം ഈ ഇതിനകത്തുള്ള ഇതിൻ്റെ ഉപഭോക്താവും ഇതിൻ്റെ നിർമ്മാതാവുമായ വ്യക്തികളെ ഇതിൽ നിന്ന് അകറ്റി ഇതിൽ നിന്ന് വേർപെടുത്തി ഏകാഗികളായ മനുഷ്യരാക്കി ഇതിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെ അപരിചിതരാക്കി മാറ്റുന്ന അവസ്ഥയാണ് അന്യവത്കരണം ഈ അന്യവത്കരണം വലിയ സ്വത്ത് പ്രതിസന്ധികൾ ആളുകളിൽ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള ഗുരുതരമായ സ്വത്ത് പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യരെയാണ് രാധയിലും ലളിതയിലും സുന്ദറിലും ജോസഫിലുമെല്ലാം നാം കാണുന്നത് ഈ കഥാന്ത്യം എത്തുമ്പോഴേക്കും ഈ തങ്ങളിൽ ഒരു ഒരു നൈറ്റ് ക്ലാസ് സാധാരണ ദരിദ്രരായ ഹോട്ടൽ പണിക്കാർക്ക് കം മറ്റും ഒരു നൈറ്റ് ക്ലാസ് പഠനം മുടങ്ങിപ്പോ നൈറ്റ് ക്ലാസ് നടത്തി ഒരു സംഘടനയാക്കി വലിയ വിമോചന സ്വപ്നം കണ്ടവരാണ് ജോസഫ് സുനിലുമല്ലേ ഇതെല്ലാം പരാജയപ്പെടുന്നു എല്ലാം പരാജയങ്ങളിലേക്കാണ് എന്നാണ് ഈ കഥ കഥാവസാനം വരുന്നതിന് നമുക്ക് തരുന്ന ഒരു സന്ദേശം വിപ്ലവത്തിൽ വിശ്വസിച്ച വിശ്വസിച്ചു ജോസഫ് അവസാനം തനിക്ക് ഒരു ജോലി കിട്ടി ജോലി നഷ്ടപ്പെട്ടു ഫുട്പാത്തിൽ താമസമായി ഇതെല്ലാം കഴിഞ്ഞ് പഴയ എഴുതിയ ഒരു പരീക്ഷണ ബിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ക്ലാർക്ക് പണി കിട്ടി അതുകൊണ്ട് ജീവിക്കാൻ വയ്യാതെ അവസാനം ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടാളത്തിലെ എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് റോഡ് പണി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സർവീസിൽ ഒരു ജോലി സ്വീകരിച്ച് പ്രേം പോകുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് ഈ നോവലിൻ്റെ തുടക്കത്തിൽ ആദ്യം നാം കാണുന്ന കഥാപാത്രം സുനിൽ കുമാർ ഘോഷനാണ് സുനിലിനെ ഈ സുനിൽ ഒന്നിലൂടും പ്രത്യേകിച്ച് മമതാബന്ധം പുലർത്താതെയും ഒരു പക്ഷേ ഈ നോവലിൽ ഏറ്റവും തീവ്രമായി കാര്യങ്ങളെ സമചിത്വതയോടുകൂടി കാണുകയും ചെയ്യുന്ന സുനിൽ ആൾക്കൂട്ടത്തിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് തൻ്റെ ലോഡ്ജ് മുറിയിലിരിക്കുകയും കുറേ കാര്യങ്ങൾ ആലോചിച്ച ശേഷം അപ്പോൾ പതുക്കെ പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് ആൾക്കൂട്ടത്തിൽ ഈ ആൾക്കൂട്ടം ഈ രാഷ്ട്രസ്വരൂപം തന്നെയാണ് ഈ വിലയം പ്രാപിക്കലിലൂടെ നം മനുഷ്യൻ്റെ സ്വത്വമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു അവർ അവരന്യവത്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഫലം ഇതായിരുന്നു എന്ന കടുത്ത നിരാശാജനകവും കടുത്ത പ്രതിഷേധം നിറഞ്ഞതുമായ ഒരു ദർശനമാണ് ആനന്ദ് അവതരിപ്പിച്ചത് അര നൂറ്റാണ്ടിന് ശേഷം ഈ നോവൽ വായിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ആ പത്ത് വർഷത്തെ ഇഫക്റ്റ് പുതിയ വായനക്കാർക്ക് ലഭിക്കണം നവ സ്വാതന്ത്ര്യത്തിൻ്റെ ഉരുകിയ സ്വപ്ന ജീവിതത്തിൽ നിന്ന് ദയാഹീനമായ യാഥാർത്ഥ്യത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുടെ തലമുറയാണ് ഞങ്ങളുടേത് അങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തരമുള്ള ചെറുപ്പക്കാർ വാർത്തെടുക്കപ്പെട്ടതെന്ന് പരിണാമത്തിൻ്റെ ഭൂതങ്ങളിൽ ആനന്ദ് പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആൾക്കൂട്ടം നോവൽ അങ്ങനെ സ്വപ്ന ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് ആ യാഥാർത്ഥ്യത്തിൻ്റെ മൂശയിൽ ഒരുക്കി വാർത്തെടുക്കപ്പെട്ട ഇന്ത്യൻ ജനതയുടെ പ്രത്യേകിച്ചും ഇന്ത്യൻ യുവത്വത്തിൻ്റെ അസ്തിത്വത്തിൻ്റെയും അവരുടെ മുഖഭംഗങ്ങളുടെയും സ്വപ്നഭംഗങ്ങളുടെയും അവരുടെ ആന്തരികവും മാനസികവുമായ പ്രത്യാശ പ്രത്യാശാനഷ്ടത്തിൻ്റെയും കഥയാണ് ആൾക്കൂട്ടം പറഞ്ഞത് അത് ഒരു രാഷ്ട്രത്തിൻ്റെ കഥ തന്നെയാണ് ബോംബെ എന്ന നഗരം രാഷ്ട്രമായി മാറുന്ന സന്ദർഭം നഗരത്തെക്കുറിച്ച് ഈ മെട്രോപൊളിറ്റൻ എക്സ്പീരിയൻസ് ഈ മെട്രോപോളിസിൻ്റെ അനുഭവത്തിൽ മഹാനഗരാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹാനഗരം യഥാർത്ഥ ബോംബെ ആയി നമ്മൾ കാണണമെന്നില്ല മറിച്ച് അതൊരു ഭാവനാ സൃഷ്ടിയാണ് എഴുത്തുകാരൻ തൻ്റെ നറേറ്റീവിലൂടെ തൻ്റെ ആഖ്യാനകത്തിലൂടെ സൃഷ്ടിച്ച ബോംബെയാണത് ഈ ജോനതൻ റബാൻ എന്ന എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുതി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് സോഫ്റ്റ് സിസ്റ്റി സിറ്റി എന്നാണ് അതിൻ്റെ പേര് മൃദു നഗരം അദ്ദേഹം അതിനകത്ത് പറയുന്നത് നാം സ്ഥിതി കണക്കുകളിലും ഭൂപടങ്ങളിലും എല്ലാ മോണോഗ്രാഫുകളിലും ഒക്കെ കാണുന്ന ഹാർഡ് സിറ്റിയേക്കാൾ കഠിന നഗരത്തെ ഓളമോ അതിനേക്കാളോ യാഥാർത്ഥ്യമാണ് നമ്മൾ സങ്കല്പിക്കുന്ന ഭാവനയിലൂടെ സൃഷ്ടിക്കുന്ന മൃദു നഗരം അഥവാ സൊസൈറ്റി അങ്ങനെ രൂപാന്തരപ്പെടുകയും നിരാശകളിലേക്ക് വീഴുകയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ തകർച്ച ഇന്ത്യൻ രാഷ്ട്രം മതവാദത്തിനും അധികാരവത്കരണത്തിനും സ്വേച്ഛാധിപത്യത്തിനും മിലിറ്ററിസത്തിനും ജാതിവാദത്തിനും അഴിമതിക്കുമെല്ലാം തീർന്ന് സ്വയം നഷ്ടപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അത് പെട്രിഫൈഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ദാരുണമായ ദുരന്ത ദൃശ്യമാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത് ആ ദുരന്ത ദൃശ്യത്തിൽ എവിടെയോ വന്നിറങ്ങി എവിടെയോ അപ്രത്യക്ഷരാവുകയാണ് ഈ മഹാനഗരത്തിലെത്തിയ ഈ ആഭ്യന്തര കുടിയേറ്റക്കാർ